أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഈ ഹദീസ് ഒന്ന് കേൾക്കേണ്ട സഹോദരാ, ഇതൊന്ന് കേൾക്കേണ്ട സഹോദരേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹിഫ്ലി സകാത്തി റമളാൻ. ഉറങ്ങരുത്, ആരും ഉറങ്ങരുത്, ഉറക്കം തൂങ്ങരുത്, നല്ല പോലെ ഇത് ശ്രദ്ധിക്കണം. പലരും ഓൺലൈനായിട്ടാണ് പരിപാടി കേൾക്കുന്നത്. എന്നാൽ പോലും ഒരു സദസ്സിലിരിക്കുന്ന നിർവൃത്തിയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ഇത് നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹു അതിനൊക്കെയുള്ള ഒരു തൗഫീക്ക് നമുക്ക് തരട്ടെ. ഈ ഇൽമൊക്കെ ഒരു മധുരമായി അനുഭവിക്കാൻ ജല്ല ജലാലായ അള്ളാഹു വിധി നൽകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റമളാനിലെ സകാത്തിന്റെ മുതലിനെ കാവൽ നിൽക്കാൻ ഹബീബായി നബി തങ്ങൾ എന്നെ ഏൽപ്പിച്ചു. ഈത്തപ്പഴം കൊണ്ടുവന്ന് കൂമ്പാരമാക്കി ഇട്ടിട്ടുണ്ട്, അതാരെങ്കിലും കട്ടുകൊണ്ടുപോവോ? ശ്രദ്ധിക്കണം, അതിന് കാവൽക്കാരനായി നീ നിൽക്കണട്ടോ എന്ന് പറഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ ചുമതലപ്പെടുത്തി മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അങ്ങനെ രാത്രി വല്ലാതെ ഒഴുകിയപ്പോൾ ഫാതാനിയാതിൻ ഫജഅല യഹ്സു മിനത്താം. രാത്രിയാകുമ്പോ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ഒരു സഞ്ചിയിലേക്ക് ഈ ഈത്തപ്പഴം വാരിടാൻ തുടങ്ങി. ഇയാള് വലിയ ആർത്തിയോടുകൂടെ ഈ സക്കാത്തിന്റെ മുതലായ ഈത്തപ്പഴം സഞ്ചിയിലേക്ക് വാരിടാൻ. ഞാനതിന്റെ പരിസരത്തുണ്ട്, അയാളെ ഞാൻ പിടിച്ചു. എന്നിട്ട് അയാളോട് ഞാൻ പറഞ്ഞു, എടാ ഇത് സക്കാത്തിന്റെ മുതലാണ്, ഇതാണോ നീ മോഷ്ടിക്കുന്നത്? നിന്നെ ഹബീബായ നബിയുടെ ഹളറത്തിലേക്ക് ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുപോകും. സക്കാത്തിന്റെ മുതൽ മോഷ്ടിക്കാൻ വന്നാൽ എത്ര മോശാടാ, കളവ് നടന്നേറ്റം മോശ. എന്നിട്ട് ഈ സക്കാത്തിന്റെ മുതൽ കക്കാൻ വന്നല്ലോ നീ, ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം കൊണ്ടു. ഇതങ്ങ് പറയേണ്ട താമസം അയാൾ കരയാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഫൈനി മുഹ്താജ് തൈനി ഫൈനി മുഹ്താജുൻ വലി വലി അയാലുൻ വലി ഹാജതുൻ ശദീദാ. ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം, ഞാൻ കുടുങ്ങിയിട്ട് വന്നതാണ്, എന്റെ കുടുംബം പട്ടിണിയാണ്, മക്കൾ ഉറങ്ങണില്ല, കഷ്ണിട്ട് ബുദ്ധിമുട്ടിയതാണ്, അങ്ങനെ വന്നു പോയതാ, നിങ്ങൾ എന്നെ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോയി, അപമാനിക്കരുത് എന്ന് ഇയാൾ പറഞ്ഞു. അയാൾ അങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ എനിക്കയാളോട് കരുണ തോന്നി, അയാളെ ഞാൻ വെറുതെ വിട്ടു. ഒരു മനുഷ്യ അങ്ങനെ കണ്ണീരോടുകൂടെ കുടുംബത്തിന്റെ പ്രയാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് മക്കളെ കരച്ചിൽ കേൾക്കാൻ കഴിയാതെ വന്നതാ, അബൂ ഹുറൈറ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോയി, മാറ്റിക്കരുത്, മാനം കെടുത്തരുത്, വെറുതെ വിടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ വിടാ, കാത്തിന്റെ മുതലേത്തപ്പോഴൊന്നും തരൂല, പോയിക്കോന്ന് പറഞ്ഞു. അയാൾ പോയി. പിറ്റേന്ന് ഹബീബായ നബിയുടെ ഹളറത്തിൽ ഞാൻ എത്തിയപ്പോൾ ഹബീബായ നബിയോട് ഈ കാര്യം ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, അബൂ ഹുറൈറ മാ ഫഉല അസീറുകൽ ബാരിഹ. എന്താണ് ഇന്നലെ ആ കള്ളന്റെ കാര്യത്തിൽ നീ എടുത്ത നിലപാട്? എന്ത് ചെയ്തു? ഒരാളെന്നല്ല നിനക്ക് കിട്ടിയില്ലേ? അപ്പോൾ പറഞ്ഞു നബിയേ, അയാളുടെ സങ്കടം പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സ് വേദനിച്ചു, അയാളോട് കാരുണ്യം തോന്നി, ഫഹല്ലൈ തുസ്ബീലഹു, അയാളെ ഞാൻ വെറുതെ വിട്ടു. പുഞ്ചിരിച്ച് മുത്ത് നബി പറഞ്ഞതിങ്ങനെയാണ്, ഇന്നഹോ കദബ കാവസയഊദോ അമാ ഇന്നഹോ കദബ കാവസയഊദോ. നോക്ക് നോക്ക്, അവൻ നിന്നോട് പറഞ്ഞത് കളവാണ്, നിന്നോടാ പറഞ്ഞത് കളവാണവൻ, ഇന്നും വരും, ഇന്നും നീ കാവലിരിക്കണം, ആ കള്ളനിയും വരും. കള്ളനാ കള്ളനാ കള്ളത്തിനാ പറഞ്ഞത്,
എന്ത് വന്നാലും വേണ്ടില്ല, ഇന്നവൻ വന്നാൽ അവന് വെറുതെ വിടൂല എന്നുള്ള നിയ്യത്തോടു കൂടെ അബൂ ഹുറൈറ തങ്ങൾ കാത്തിരുന്നു. റസൂൽ എന്ന് പറഞ്ഞതല്ലേ വരുന്ന്, അതുകൊണ്ട് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രതീക്ഷിച്ചതുപോലെ പതുങ്ങി പതുങ്ങി കള്ളൻ വന്നു. ഇന്നലെ ചെയ്തതുപോലെ ഇന്നും ഈത്തപ്പഴം വാരി കവറിലാക്കി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചാടിയയാളെ പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നിനി ഇങ്ങോട്ട് ഒന്നും പറയണ്ട. ലാ റഫഅന്നക അൽയൗമ ഇലാ റസൂലില്ലാഹ്, ഇന്ന് ഞാൻ ഹബീബായ നബിയുടെ ഹളറത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. പഠിച്ചവനെ ഇന്നലത്തിനെക്കാട്ടും വലിയ കരച്ചില ഇന്ന്. അയാൾ ചോദിച്ചു, അബൂ ഹുറൈറ നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്കൊന്ന് വന്ന് നോക്കിക്കൂടെ, എന്റെ വീട്ടിലുള്ള അവസ്ഥ നിങ്ങൾ അറിയോ. മക്കളെ കണ്ണീരാണ് ഈ സമയത്ത് എന്നെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ ഇനി വരൂലാന്ന്. പക്ഷേ അബൂ ഹുറൈറ മക്കളെ കരച്ചിലുകൊണ്ട് വേഷം തട്ട് നിർവാഹമില്ലാതെ വന്നിട്ട് എന്നെ മാനം കെടുത്താണോ നിങ്ങൾ? എന്തായാലും വേണ്ടിയില്ല, ഞാന് മാപ്പ് പറയാണ്, ഇനി ഞാൻ വരൂല, ഒന്നും കൂടി എന്നോട് ക്ഷമിക്കണം, സൂറല്ലാന്റെ ഹളറത്തിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. പറച്ചവനെ സഹാബിമാരുടെ മനസ്സ് നോക്കണം. ഇത് കേട്ടപ്പോഴത്തേക്ക് അബൂ ഹുറൈറ തങ്ങളുടെ മനസ്സ് അലിഞ്ഞു. അബൂ ഹുറൈറ തങ്ങളുടെ മനസ്സ് അലിഞ്ഞു. എന്നാ നാളെ വരരുതട്ടോ, ഉറപ്പ് തരികയാണെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരുല അബൂ ഹുറൈറ, ഒരുല അബൂ ഹുറൈറ ഉറപ്പ് കൊടുത്തു. അബൂ ഹുറൈറ തങ്ങൾ അയാളെ വെറുതെ വിട്ടു. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് കരുണ തോന്നി, ഞാൻ അയാളെ ഒഴുക്കി വിട്ടു. പിറ്റേന്ന് മുത്തു റസൂലിന്റെ ഹളറത്തിലേക്ക് പോകാൻ എനിക്ക് മടിയുണ്ട്. ഹബീബായ നബിയോട് ഞാൻ അങ്ങോട്ട് കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, അബൂ ഹുറൈറ മാ ഫുഇല അസീറു കൽബാരിഹ, എവിടെയാ കള്ളൻ, എന്ത് ചെയ്തു? നബിയെ കുട്ടികളുടെ കരച്ചിലിനെ കുറിച്ച് പറഞ്ഞ പിന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് വിഷമായി. നട്ടപ്പാതിരൊക്കെ മക്കൾ ഇങ്ങനെ വിഷന്നിട്ട് പൊട്ടിക്കരയണമെങ്കിൽ എത്രത്തോളം ഇതായിരിക്കും അവരുടെ അവസ്ഥ. അപ്പൊ അവർ ഉപ്പായിയുടെ മനസ്സ് പൊട്ടിപ്പോവല്ലോ. അതുകൊണ്ട് കരുണ കാണിച്ച് ഞാൻ വെറുതെ വിട്ടു. ഹബീബ് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ അമാ ഇന്നഹു കദബക വസയഊദോ, അവൻ പറഞ്ഞത് കളവാണ്, അവൻ ഇന്നും മടങ്ങി വരും. ഇന്നും വരും, കള്ളത്തരാണ് പറഞ്ഞത്. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായി. പറച്ചോനെ, ഇന്നലെ തന്നെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അബൂ ഹുറൈറ നിനക്കറിയോ ആരോടാണ് ഈ മൂന്ന് രാത്രിയും നീ സംസാരിച്ചത്? അയാൾ ആരാണെന്നറിയുമോ അബൂ ഹുറൈറ? ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലല്ലോ നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദാക ശൈത്വാൻ. അബൂ ഹുറൈറ അത് ശൈത്വാനാണ്, പിശാചാണ് കടന്നു വന്നതെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചുരുക്കത്തിൽ എന്തിനാണത് പറഞ്ഞെന്നറിയോ? പിശാചിനെ പ്രതിരോധിക്കാൻ, സിഹ്ർ ബാത്തിലാക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്ന് ആയത്തുൽ കുർസിയെ വർദ്ധിപ്പിക്കലാണ്. വൈസ് റഹ്മാനിയത്തല്ലേ ഒറ്റ പോയോ? ആള് പച്ച നുണ പറയുന്ന ആളാണ്, പക്ഷേ ഇപ്പോൾ പറഞ്ഞത് സത്യമാണെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പരമാവധി ഇൻഷാ അല്ലാ ഈ ആയത്തുൽ കുർസിയെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അത് ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകും. അതുകൊണ്ട് എല്ലാ ഖൈറും നമുക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ ബറക്കത്താണ് ആയത്തുൽ കുർസി, വലിയ ബറക്കത്താൻ. ഒരു ഹദീസ് കേൾക്കേ. അന്നായിഷത റളിയല്ലാഹു അൻഹ അന്ന റജുലൻ അത്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരാൾ ഹബീബായ നബിയുടെ അടുത്തേക്ക് കടന്നു വന്നു. ഫശക്കായിലേ അന്ന മാഫീ ബതുനിഹി മംഹൂഖും മിനൽ ബറക. നബിയെ, എന്റെ വീട്ടിലൊരു ബറക്കത്തുല്ലല്ലോ നബിയെ, എന്റെ വീട് ഒരു ബറക്കത്തില്ലാത്ത വീടാണ്. അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവും ചില വീടുകൾ. എല്ലാ വീടും ഒരുപോലെ ഒന്നാവില്ല.
വീട്ടിലെന്താണ് നടക്കുന്നത് അതിനനുസരിച്ച് ബറക്കത്ത് കൂടുകയും കുറയുകയും ചെയ്യും. വീടിന്റെ ഷെയ്പ്പിനനുസരിച്ച് പോലും ബറക്കത്ത് കൂടുകയും കുറയുകയും ചെയ്യും. നബിയെ, എന്റെ വീട് പറ്റ ബറക്കത്തില്ലാത്ത ഒരു വീടാണല്ലോ എന്ന് ആ സഹാബി വര്യൻ ഹബീബായ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയാ തികയുന്നില്ല, ഭക്ഷണം ഒരിക്കലും ഒരു റാഹത്താവണില്ല, വലിയ സങ്കടത്തിലാ നബിയെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഈ അടുത്ത മഞ്ചേരിയിൽ ഞാനൊരു പരിപാടിക്ക് ചെന്നപ്പോ എന്നോടൊരു ഒരു വീട്ടുകാരൻ പറഞ്ഞു, പഴയ വീട് പൊളിച്ചു, പുതിയ വീടാണിത്, അൽഹംദുലില്ല, വീട് നല്ല റാഹത്ത് തന്നെയാണ്. പക്ഷെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, പഴയ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ നല്ല രുചിയായിരുന്നു, അത് എല്ലാവർക്കും കഴിക്കാനുണ്ടാകും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അത് ചെറിയ വീടായിരുന്നെങ്കിലും നല്ല റാഹത്തായിരുന്നു. പുതിയ വീട്ടിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ റാഹത്ത് കിട്ടണില്ല, ഭക്ഷണം എന്നൊരു രുചിയില്ല, അതിലൊരു സന്തോഷം കിട്ടണില്ല എന്ന ഒരു സങ്കടം. അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവിധ പറക്കത്തും സലാമത്തും സന്തോഷവും നൽകട്ടെ. ഇവിടെ മുത്ത് റസൂലിനോട് സങ്കടം പറഞ്ഞത് ഈ വിഷയത്തിൽ തന്നെയാ. നബിയേ നബിയേ അമാ അന്നമാ ഫീ ബൈതിഹി മംഹൂഖും മിനൽ ബറക, എന്റെ വീടൊരു ബറക്കത്തില്ലാത്ത വീടാണ് നബിയേ. ഫഖാല, ഉടനെ അല്ലാഹുവിന്റെ റസൂൽ അതിനെ മറുപടിയായി പറഞ്ഞത്, ഐന അന്ത മിന്നായത്തൽ കുർസി, ഐന അന്ത മിന്നായത്തൽ കുർസി, ആയത്തിൽ കുർസി നിനക്കറിയൂലേ, അത് നീ വീട്ടിൽ ഓതാറില്ലേ, നിന്റെ വീട്ടിൽ ആയത്തുൽ കുർസി വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് മാ തുലിയത അലാ ത്വാമിൻ വലാ ഇദാമിൻ ഇല്ലാ അല്ലാഹു ബറകത ദാലിക ത്വാമി വൽ ഇദാം. പ്രത്യേകിച്ച് ഒരു ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ആ ഭക്ഷണത്തിന്റെ അടുക്കൽ ആയത്തുൽ കുർസി ഓതിയാൽ അതിലൊരു പ്രത്യേക ബറക്കത്തും ഖൈറും ജല്ല ജലാലായ അല്ലാഹു നൽകുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് എല്ലാത്തിനും റഹ്മത്തല്ലേ, എല്ലാത്തിനും ഷിഫല്ലേ, എല്ലാത്തിനും പരിഹാരല്ലേ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാര. വിശ്വാസികൾക്ക് പരിശുദ്ധ ഖുർആൻ എല്ലാ അർത്ഥത്തിലും കാരുണ്യമാണ്. ഭക്ഷണം ഉണ്ടാക്കിയൊരു പരിപാടി വീട്ടിലുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി പ്രതീക്ഷിക്കാത്ത കുറച്ച് ആളുകളൊക്കെ വന്നു, തികയൂലേ എന്നുള്ളൊരു ഭയം, അള്ളാഹുവിന്റെ ഖുർആന്റെ ഒരു ബറക്കത്ത് ആ ഭക്ഷണത്തിൽ ഉണ്ടാവാൻ. ഐന അന്ത മിൻ ആയത്തിൽ കുർസി, ആ ഭക്ഷണത്തിനടുക്കൽ വെച്ച് ആയത്തിൽ കുർസി ചോദിക്കൂടെ. കാരണം മാ തുലിയത അലാ ത്വാമിൻ വലാ ഇദാമിൻ ഇല്ലാ അല്ലാഹു ബറകത ദാലിക ത്വാമി വൽ ഇദാം. ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ ബറക്കത്തെ ആയത്തുൽ കുർസി ഓതിയ ഭക്ഷണത്തിൽ നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഹബീബായ നബിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി എനിക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു സംഗതി നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരി. എനിക്ക് മാത്രല്ല എന്റെ ഒപ്പരമുള്ളവർക്കൊക്കെ അതുകൊണ്ട് ഹൈർ കിട്ടണം, എന്റെ കൂടെ ഉള്ളവർക്ക് എന്റെ അയൽവാസികൾക്ക് അവർക്കൊക്കെ ഹൈർ കിട്ടണം. അതിനു പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരൂ നബിയെ, പഠിപ്പിച്ചു തരൂ. ഉടനെ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരാ ശദ്ദിക്ക് സഹോദരാ ശദ്ദിക്ക് സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഖ്റായത്തുൽ കുർസി, നീ എന്ത് ചെയ്യുന്നറിയോ, ആയത്തുൽ കുർസി ഓത്, നല്ലോണം ആയത്തുൽ കുർസി ആവർത്തിക്ക്. ഇന്നഹു യഹ്ഫിളുക വദുരിയതക വയഹ്ഫിളു ദാരക ഹത്ത ദുവൈറാതി ഹൗല ദാരിക. എന്താണ് ഈ ആയത്തുൽ കുർസി മുറുകെ പിടിച്ചാലുള്ള ഗുണം? ആയത്തുൽ കുർസി മുറുകെ പിടിച്ചാലുള്ള ഗുണം എന്ത്? ഇന്നഹു യഹ്ഫിളുക, നിന്നെ അത് കാത്തോളും, അത് കാത്തോളും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെയും ജല്ല ജലാലായ അല്ലാഹു ജല്ല ജലാലായ റബ്ബേ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് കാത്തുകൊള്ളും.
നിന്റെ വീട്, നിന്റെ പരിസരത്തുള്ള വീട്, ആ വീടുകൾക്കൊക്കെ സംരക്ഷണം കിട്ടാൻ ഈ ആയത്തുൽ കുർസിയും മതിയാകും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم